نازنین ناز نکن، دلم کسی باز نکن، نازنین غر نکن، زندگی موزر نکن، زندگی موزر. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട നമ്മുടെ ചക്കര മക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അപ്പൊ ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഇല്ലല്ലോ, ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചത് വേണ്ടി വരില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇപ്രാവശ്യവും വേണോ അല്ലേ? ഇപ്രാവശ്യവും വേണോ അല്ലേ? കുറെ കുട്ടികളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് നിൽക്കുകയാണ്, എവിടെയാണ് ഇംഗ്ലീഷ്, എവിടെ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് എവിടെ, ഇംഗ്ലീഷ് എവിടെ എന്ന് ചോദിച്ചിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നമുക്ക് അങ്ങോട്ട് ചെയ്യാം ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ്. എടാ, ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമുക്ക് എന്താ പറയാ, നമ്മൾ കോമൺ ആയിട്ടൊരു ഫാക്ടർ ഉണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ട, അതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ട, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ പോവാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെയായിട്ട് നമ്മുടെ ചാനലിന്, അതായത് ചാനലല്ലടാ, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി പറയുന്ന മാതിരി പോയതാ, വാട്സപ്പ് കമ്മ്യൂണിറ്റികളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അതിൽ വരും, വകയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. സെറ്റ് ആയി ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ തൊട്ടപ്പോ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക, അപ്പുറത്തെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾ വെച്ചോളൂ, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ റെഡി, അപ്പൊ നമ്മൾ നേരെ പോവാണ് നാലാം ക്ലാസ്സിന്. അപ്പൊ പറഞ്ഞ എന്താ, ഒരു കോമൺ ഫാക്ടർ അല്ലെ, ഈ മലയാളവും ഇംഗ്ലീഷും നമുക്ക് എന്താണ് വരിക എന്നുള്ളത് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പറയാൻ പറ്റൂലെങ്കിൽ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരും. കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് ആദ്യം തന്നെ വരുന്നത് നമുക്കറിയാം, ഒരു പാരഗ്രാഫ് തരും, ഒരു പാരഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് അഞ്ച് ചോദ്യങ്ങളാണ് അതിൽ ചോദിക്കുക. അത് കമ്പൾസറി ആയിരിക്കും, എപ്പോഴും കാണുന്നതാണ്. നിങ്ങൾ മുമ്പത്തെ ചോദ്യ പേപ്പർ എടുത്തു നോക്ക്, നമ്മൾ ചെയ്തിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ ചോദ്യ പേപ്പർ ചെയ്തിട്ടുണ്ട്, അതിന്റെ വീഡിയോ ഒക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ആ ചാനലിലുണ്ട്, ചാനൽ ഇട്ടതാണല്ലോ ഗ്രൂപ്പിൽ ഇടുക. ഓക്കെ റെഡി. അപ്പൊ ആ ഒരു സംഭവം, ആ ഒരു സാധനം നിങ്ങളെടുത്ത് എടുത്തു നോക്ക്, ആ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അഞ്ച് മാർക്കിന്റെ ആ ഒരു സംഭവമാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ വരുന്നത്. ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് വേഗം അത് വായിച്ചു നോക്കുക, വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതാൻ പറയുന്ന സാധനമൊക്കെ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റൂലേ, പറ്റൂലേ? അതായിട്ടാ വലിയ എന്തോ സംഭവമായിട്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നത് അതെല്ലാവരും എഴുതിക്കൊള്ളണം. എല്ലാവരും എഴുതൂലേ? എല്ലാവരും എഴുതൂലേ? അതിനുശേഷം മക്കളെ, അതിനുശേഷം കോമൺ ആയിട്ട് നമുക്ക് വരുന്നത് തോട്ട്സ് വരാം, തോട്ട്സ് വരാം, അതേപോലെ തന്നെ ഒരു പോസ്റ്റർ മേക്കിംഗ് വരാം, പിന്നെ അതേപോലെ തന്നെ കോൺവെർസേഷൻ വരാം, അതേപോലെ തന്നെ പിന്നെ ആഡ് മോർ ലൈൻസ് വരാം, പസിൽസ് വരാം, റിഡിൽസ് വരാം, ഈ കാര്യങ്ങളൊക്കെയാണ് പിന്നെ കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒരു കാര്യം അല്ലേ, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് പാർട്സ് അല്ലേ, ഇമ്പോർട്ടന്റ് പാർട്സ് അതാണ് അല്ലേ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ നമ്മളുടെ ആ ഒരു പാഠം ഏതാണ്, പാഠം ഏതാണ്, പാഠം നമുക്കറിയാം രണ്ട് പാഠങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, ലാംഗ്വേജ് ഓഫ് ബേർഡ്സും ദ ലോസ്റ്റ് ചൈൽഡും ആണ്. ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്താണ് പാഠം എന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം, നമുക്കൊരു ഐഡിയ വേണം, അത് ആദ്യം ഉണ്ടായിരിക്കണം. എന്താണ് ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, അതിൽ എന്താണ് പറയുന്നത് എന്നുള്ളതിന് പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എവിടെ പോയി, ഇത് കാണുന്നില്ലല്ലോ, ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എടുത്തു ഇത്. ഈ പാഠമാണ് കേട്ടോ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, ഈ പാഠാ പേപ്പർ ബോട്ടിന്റെ പാഠമല്ലേ. ഇത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകും. അപ്പൊ ഏത് പാഠം തന്നെയാണ് മക്കളെ, ആ പാഠത്തിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് അല്ലെ. ആ പാഠത്തിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ പാഠം എന്താന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാലോ അല്ലെ, ഈ ഒരു പാഠത്തിൽ എന്താ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ പാഠത്തിൽ പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ പാഠത്തിലുള്ള അതേപോലെ അങ്ങോട്ട് ചോദിക്കൊന്നുമില്ല, ആ ഈ ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കും. എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റൂടാ കേട്ടോ. ഓക്കെ റെഡി. അപ്പൊ നേരെ നമ്മൾ പോവാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് അല്ലെ, ഈ ഒരു സംഭവം കഥയൊക്കെ നമുക്കറിയാം അല്ലേ. കഥയൊക്കെ പഠിപ്പിനൊരു ബേർഡിന്റെ ലാംഗ്വേജ് പഠിക്കുകയാണ് അല്ലെ. ബേർഡിന്റെ ലാംഗ്വേജ് പഠിച്ചിട്ട് ഇവാനാണ് അല്ലെ, ഇവാനല്ലേ, ഇവാൻ എന്ത് ചെയ്യാണ്, ബേർഡിന്റെ ലാംഗ്വേജ് പഠിക്കുകയാണ്. ബേർഡിന്റെ ലാംഗ്വേജ് പഠിച്ചിട്ട് അവന് അതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകുന്നുണ്ട് അവൻ അല്ലേ, ഇല്ലേ, ഇല്ല ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല. അവൻ ലാസ്റ്റ് ഒരു സ്ഥലത്ത് ഒരു ബോട്ട് കയറ്റി വിട്ട് അല്ലേ, അവന്റെ അല്ലേ, അവന്റെ അങ്ങനെയൊക്കെ അല്ലേ കഥ, അവർ ബോട്ട് കയറ്റി വിട്ട് അവനൊരു സ്ഥലത്ത് എത്തുകയാണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു കിളികളുടെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആ കിളികളുമായിട്ട് സംസാരിച്ച് ആ പ്രശ്നമൊക്കെ പരിഹരിച്ച് രാജാവാ. ഓക്കെ റെഡി. അപ്പൊ ഈ ഒരു സംഭവം നമുക്കറിയാം, ഈ ഒരു കഥ നമുക്കറിയാം. ആ ഒരു കഥ ഞാൻ ചുരുക്കി പറഞ്ഞാണ്, നാലഞ്ച് പേജുള്ള കഥ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാണ്. അപ്പൊ ഈ ഒരു സംഭവം നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് തന്നെ നമുക്ക് ചെയ്യാനുണ്ടാവും. തോട്ട്സ്, ഇവാന്റെ തോട്ട്സ് ചോദിക്കാം, അല്ലെങ്കിൽ കോൺവെർസേഷൻ ചോദിക്കാം അല്ലേ. കോൺവെർസേഷൻ ഇവാനും മറ്റാരൊക്കെയായി ബന്ധപ്പെട്ടിട്ട് കോൺവെർസേഷൻ ചോദിക്കാം. പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറയാം, ഇതിൽ നിന്ന് പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറയാം അല്ലേ. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു പാഠത്തു നിന്ന് എന്തായാലും ചോദിക്കും. പിന്നെ പുറത്തുനിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ആഡ് മോർ ലൈൻസ് ആണ്, ആഡ് മോർ ലൈൻസ് ഒക്കെ പുറത്തുനിന്ന് ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആഡ് മോർ ലൈൻസും ഉണ്ടാവും.
അതൊക്കെ നമുക്കറിയുന്നതല്ലേ, അഡ്മോർ ലൈൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. പിന്നെ പസിൽസ്, റിഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ പാഠം എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഈ പാഠത്തിലുള്ളത് ഇതേപോലെ അങ്ങോട്ട് ചോദിക്കുകയൊന്നുമില്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാ ചോദിക്കൂ എന്ന് വീണ്ടും വീണ്ടും പറയാണ്. ഇവിടെ ഒരു ആക്ടിവിറ്റി 5 നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു ബേർഡിന്റെ ഒരു സംഭവം ചോദിക്കുന്നുണ്ട് അല്ലെ. ആക്ടിവിറ്റി 5 ഒരു ബേർഡിന്റെ കുറച്ച് പാർട്സുകൾ ചോദിക്കുന്നുണ്ട് ഇല്ലേ. ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചോളൂ, നോക്കി വെച്ചോളൂ. ബേർഡിന്റെ പാർട്സുകൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ, വന്നാ നമുക്ക് എഴുതാലോ. ഇവിടെ പാടൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്, പാടെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല, മൊത്തം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. ഈ ഒരു സംഭവം വന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തൂടെ, ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. അതേപോലെ തന്നെ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ചെറിയൊരു ഭാഗം ഉണ്ട് അല്ലേ, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ ഒരു സംഭവം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കഴിയണം, കഴിയണം. ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. ഇവിടെ ദാ റിഡിൽസ് കൊടുക്കുന്നുണ്ട്. ഹൂ ആം ഐ, ഇത് വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അല്ലേ. അപ്പൊ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ആക്ടിവിറ്റി 10 എന്ത് ചെയ്യുക, 10 ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കി നോക്കുക. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ പറയാനൊന്നുമില്ല, അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതാണ് പിന്നെ അല്ലേ, പിന്നെ അടുത്തതാണ് ദ ലോസ്റ്റ് ചൈൽഡ് ആണ് അല്ലേ. ഒരു കുട്ടിയെ നഷ്ടപ്പെടുകയാണ് അല്ലേ, കുട്ടിയെ നഷ്ടപ്പെടുന്നില്ലേ, ഇല്ലേ. അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടിയെ നഷ്ടപ്പെടുന്നുണ്ട്, കുട്ടി ഇങ്ങനെ പോവാണ് അല്ലേ, ജെയിൻ വീലിന്റെ അടുത്തൂടെ ഒക്കെ ഇങ്ങനെ ആകാശ തൊട്ടിലിന്റെ അടുത്തൂടെ ഒക്കെ ഇങ്ങനെ പോകുന്ന ഒരു സംഭവം അല്ലേ. ഓക്കെ റെഡി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പാഠം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഈ പാഠത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ പാഠം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെ ആക്ടിവിറ്റീസ്, ഒരു കോൺവെർസേഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട് അല്ലേ. ഒരു പിന്നെ കുട്ടിയെ എന്ത് ചെയ്യാണ്, ഒരാൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ അയാളും ആ കുട്ടിയും തമ്മിലുള്ള ആ അയാളും ആ കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഈ നിങ്ങൾ പഠിക്കണം. ഓക്കെ റെഡി. അതേപോലെ തന്നെ ആക്ടിവിറ്റി 3 ആ തോട്ട്സ് ഇവിടെ പറയുന്നുണ്ട്, ആ തോട്ട്സ് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണ് ഒരു അനൗൺസ്മെന്റ്. ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്, മലയാളത്തിൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നടാ, മലയാളത്തിൽ വിളംബരം, അതേപോലെ തന്നെ ദൃക്സാക്ഷി വിവരണാണോ അങ്ങനെ എന്തോ അല്ല ഇനോ മലയാളത്തിൽ ഉണ്ടായി നമ്മൾ പറഞ്ഞ് അല്ലേ. ഓക്കെ റെഡി. അപ്പൊ ഈ ഒരു അനൗൺസ്മെന്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. അനൗൺസ്മെന്റ് നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ജസ്റ്റ് ആവുന്ന എന്ത് ചെയ്യുക, നോക്കുക. ഇപ്പൊ തോട്ട്സ് നമ്മൾ പറഞ്ഞ്, അനൗൺസ്മെന്റ് പറഞ്ഞ്, അതേപോലെ തന്നെ കോൺവെർസേഷൻ പറഞ്ഞ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു പാഠത്തിൽ കൂടുതലൊന്നും ഇല്ലാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പാഠത്തിലേക്കാണ് പോകുന്നത്. ഇത്രയൊരു സംഭവങ്ങൾ, ഇത്രയുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇംഗ്ലീഷിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. ഈ ഒരു സംഭവങ്ങൾ, അതായത് വരുന്നത് ഈ ഒരു സാധനങ്ങളൊക്കെ തന്നെ, ആദ്യം തന്നെ ഒരു 5 മാർക്കിന്റെ ചോദ്യം വരുന്നു, അത് എഴുതുന്നു, അതിന് നമുക്ക് 5 മാർക്ക് കിട്ടുന്നു. പിന്നെ അടുത്തതായിട്ട് പിന്നെ കോൺവെർസേഷൻ വരാം, തോട്ട്സ് വരാം, റിഡിൽസ് വരാം, പസിൽസ് വരാം, ആഡ്മോർ ലൈൻസ് വരാം, പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വരാം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അടുത്ത് വരുന്നത്. അപ്പൊ ഈ പാഠത്തിനെ പറ്റി ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാക്കി വെക്കുക. ഈ പാഠത്തിലുള്ള അതേപോലെ ചോദിക്കൂല, പക്ഷെ പാഠവുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ പാഠവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, പാഠവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം പാഠം, 2 പാഠം എന്റെ മക്കൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക പാഠം കേട്ടോ. മലയാളത്തിനും മലയാളമൊക്കെ നിങ്ങൾ എഴുതിയല്ലേ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എഴുതിയല്ലേ, ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകുമല്ലോ എന്താണ് വരിക എന്നുള്ളത്. ഓക്കെ റെഡി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ടില്ല ഈ ഒരു വീഡിയോയിൽ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്, കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സംഭവം മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യം പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക. പിന്നെ 2-3 കാര്യങ്ങൾ ഞാൻ ടിക്കറ്റ് തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിന്റെ പരീക്ഷ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. നിങ്ങൾ പേടിക്കാണ്ട് പോയിട്ട് പരീക്ഷ എഴുതിട്ട് വാക്കി പിന്നെ അല്ലേ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, പേടിക്കാണ്ട് പോയിട്ട് പരീക്ഷ എഴുതിട്ട് വന്ന് വിചാരിച്ച് പഠിക്കാണ്ട് അങ്ങോട്ട് പോയിട്ട് രാവിലെ തന്നെ പേപ്പർ കിട്ടുമ്പോൾ ബോധം കിട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പോയിട്ട് അടിച്ച് പൊളിച്ച് പരീക്ഷ എഴുതിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ ബൈ, സി യു.